Hi friends, welcome to Sini's Kitchen Memories. Inatha recipe papaya erisheri. Papaya ubayogichu nammal pala vidha recipes thayyaarakkarundu. Adile onnaanu ee papaya parippum kondulla erisheri. Nalla tasty aayittulla oru dish aanu ee papaya erisheri. Recipe kaanunnathinu munpu papaya kurichulla health benefits aanu parayan povunnathu. Adukondu channel subscribe cheyyathavar subscribe cheyyanam. ഈ പപ്പായയിൽ അടങ്ങിയിട്ടുള്ള കരോട്ടിനോയിഡ്സ് ഫ്രീ റാഡിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇതിലുള്ള ലൈക്കോപിൻ ക്യാൻസർ റിസ്ക് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയും ഒക്കെ ഗുഡ് കൊളസ്ട്രോൾ കൂട്ടുന്നതിന് വേണ്ടി സഹായിക്കുന്നു. അതുപോലെ തന്നെ പപ്പായയിലുള്ള പപ്പയിൽ നിന്ന് എൻസൈം ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ശോധനക്കുറവുള്ളവർക്കൊക്കെ പപ്പായയുടെ ഏതെങ്കിലും ഡിഷസ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി അടുത്തത് റെസിപ്പിയാണ് കാണിക്കുന്നത്. ഞാനൊരു പപ്പായ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടായി കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു പകുതി പോർഷനാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഈ പപ്പായയുടെ ഉൾഭാഗം നമുക്ക് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഇതിൽ കാണുന്ന ഈ സീഡ്സൊക്കെ നമുക്ക് കളയണം. അതിനുവേണ്ടി ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഞാനിത് ഇങ്ങനെ എടുത്ത് കളയുകയാണ്. ഈ പപ്പായ വിളഞ്ഞ പപ്പായ കേട്ടോ, ഈ സൈഡിലൊക്കെ കണ്ടില്ല ചെറുതായിട്ട് കളറ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഇങ്ങനെ വിളഞ്ഞ പപ്പായ കൊണ്ട് നമ്മൾ കറി വയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ കുറച്ചൊരു മധുരം കാണും കറിക്ക്. എരിശ്ശേരിക്ക് കുറച്ച് മധുരം ഉണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കറിയിലേക്ക് പഞ്ചസാരയോ ശർക്കരയോ അങ്ങനെയൊന്നും ആഡ് ചെയ്യേണ്ട വരില്ല. ഒറിജിനൽ മധുരം തന്നെ നമുക്ക് കറിക്ക് കിട്ടും. ഞാനിപ്പം ഈ പപ്പായയുടെ ഉള്ളിലൊക്കെ വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുകയാണത്. ഇനി ഇത് നമുക്ക് ചെറിയ പീസസ്സായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. ഇനി ഈ ചെറിയ പീസസ്സാക്കി വെച്ചത് മുഴുവൻ നമുക്ക് വാഷ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം അതിലൊഴിച്ച് നന്നായിട്ടൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്തെടുക്കണം. പപ്പായ നന്നായി വാഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. അരക്കപ്പ് പരിപ്പ് നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചതാണ്. അരമണിക്കൂർ നേരം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇനി ഈ പരിപ്പും പപ്പായ എല്ലാം കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഒഴിക്കുന്നതിനൊക്കെ മുമ്പ് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വെച്ച് ഞാനിത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഇത് നമുക്ക് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ മതിയാകും ഇത് വേവാനായി. പരിപ്പ് അരമണിക്കൂർ കുതിരാൻ വെച്ചിരുന്നല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായി ഒരു കപ്പ് തേങ്ങ ചിരകിയതും അര ടീസ്പൂൺ ജീരകവും രണ്ടും കൂടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരപ്പോടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. രണ്ട് വിസിൽ വന്നതിന് ശേഷം ഞാനിവിടെ സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിരുന്നു. ഇനി നമുക്ക് ഈ കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം പരിപ്പും പപ്പായയും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പം സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷമാണ് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ജാറിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പം തേങ്ങ അരച്ചത് ചേർത്തല്ലേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് തേങ്ങയൊന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് വറവ് തയ്യാറാക്കാം. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൽ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അതിനുശേഷം ഒന്ന് വെയിറ്റ് ചെയ്യാൻ നോക്കുക. തേങ്ങ ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ. അത് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കറി നന്നായി തിളയ്ക്കാൻ തുടങ്ങി. ഇനി ഇതിലേക്കുള്ള വറവ് തയ്യാറാക്കാം. അതിനായി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഒരു മൂന്ന് വറ്റൽമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ വറവ് നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. ചൂടോട് കൂടെ തന്നെ നമുക്കത് സെർവ് ചെയ്യാം.
പപ്പായ ഗുണങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും പപ്പായയുടെ വ്യത്യസ്തമായ റെസിപ്പികളൊക്കെ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ പപ്പായ എരിശ്ശേരി തന്നെയല്ല, ബാക്കി ഏതെങ്കിലും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കി കഴിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.